നമസ്കാരം റാപ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ സമ്മാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മാസം 30ാം തീയതിയാണ് പാരീസിൽ വെച്ചിട്ട് ബാലൻഡിയോർ സമ്മാനിക്കുക. ആർക്കായിരിക്കും ആ പുരസ്കാരം ലഭിക്കുക എന്നതറിയാൻ വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. ലിയോ മെസ്സിയും എർലിംഗ് ഹാലൻഡും തന്നെയാണ് ആരാധകരുടെ കണക്ക് കൂട്ടലുകളിൽ മുന്നിലുള്ളത്. പിന്നെ എംബാപ്പയെയും വിനീഷ്യസ് ജൂനിയറേയും ഒക്കെ പരിഗണിക്കുന്നവരുണ്ട്. ഏതായാലും ലിയോ മെസ്സിക്ക് തന്നെയാണ് ഇത്തവണത്തെ ബാലൻഡിയോർ. ആ ബാലൻഡിയോർ വാങ്ങുന്നതിന് വേണ്ടി പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി മയാമിയിൽ നിന്ന് പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. കാര്യം കൺഫേംഡ് ആയിരിക്കുന്നു എന്ന് പറയുന്നു അർജൻറ്റീൻ മാധ്യമപ്രവർത്തകൻ എസ്റ്റാബൻ എഡൂല്. അദ്ദേഹം ESPN അർജൻറ്റീനയുടെ ലേഖകനൊക്കെയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ലയണൽ മെസ്സി ബാലൻഡിയോർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മയാമി ടു പാരീസ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു, കൺഫേംഡ് ആണ് എന്നാണ് എസ്റ്റാബൻ എഡൂലിൻ്റെ ഒരു അഭിപ്രായം. നേരത്തെ ഫബ്രീസിയോ റൊമാനോ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റാണ്, നമ്മുടെ സുഹൃത്തുക്കളിൽ പലർക്കും വലിയ വിശ്വാസമുള്ള ആളാണ് ഫബ്രീസിയോ റൊമാനോ. ആ ഫബ്രീസിയോ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിയോ മെസ്സി ബാലൻഡിയോർ ഗാലയ്ക്ക് പോകുന്നുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല സാധ്യത അവിടെ മെസ്സിക്ക് പുരസ്കാരം ലഭിക്കാനുണ്ട് എന്ന്. ചുരുക്കത്തിൽ ബാലൻഡിയോർ ഗാലയിൽ ലിയോ മെസ്സി ഉണ്ടാകും, പ്രോഗ്രാമിൽ ലിയോ മെസ്സി ഉണ്ടാകും, അങ്ങോട്ടേക്ക് പോകാനുള്ള ഫ്ലൈറ്റൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 30ാം തീയതി മെസ്സി ബാലൻഡിയോർ ഉയർത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം ഈ ജേർണലിസ്റ്റുകൾ നൽകുന്ന സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഉണ്ട്.